എല്ലാവർക്കും സുഖം തന്നെയല്ലേ. ഞാൻ ഒരുപാട് ദിവസമായി വീഡിയോ ചെയ്തിട്ട്, നിങ്ങൾക്കറിയാലോ ഞാൻ റെസ്റ്റിലാണ്. അപ്പോൾ നമുക്ക് സെയിൽ വീഡിയോയും ഉണ്ടായിരുന്നില്ല, അതുപോലെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കൊറിയർ അയക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് താമരകളെയൊക്കെ കാണിച്ചു തരാനായിട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് നമുക്ക്, നിങ്ങൾക്കറിയാലോ ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ലോട്ടസ് വളർത്തി സെയിൽ ചെയ്യുന്ന ആളാണെന്ന്. അപ്പോൾ എനിക്ക് ലോട്ടസ് ഒരുപാട് ഇഷ്ടമുള്ള ഒരു, എന്താ പറയുക, ഒരു ഫ്ലവറാണ് കേട്ടോ. ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും എൻ്റെ ഒരു എന്നെ ഇവിടെ വരെ എത്തിച്ചത് ഈ ഒരു താമര പൂക്കളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് തന്നെയാണ് കേട്ടോ സത്യം. അപ്പോൾ നമ്മുടെ ലോട്ടസിൻ്റെ കുറച്ച് പോട്ടുകൾ റെഡി ആയിട്ടുണ്ട്. അതും അതുപോലെ തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക കേട്ടോ ഫുള്ളും. കാരണം നിങ്ങൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക. പിന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നതല്ലേ, എൻ്റെ സംസാരമൊക്കെ നിങ്ങളൊന്ന് കേൾക്കുന്നേ. അപ്പോൾ ഈ പോട്ട് കണ്ടോ, ഈ പോട്ട് ഞാനിവിടെ അമ്പലത്തിൽ ദേവിക്ക് കൊടുക്കാൻ വേണ്ടി റെഡിയാക്കിയിട്ടുള്ള പോട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി താമരയാണ്. അഖില എന്ന് പറയുന്ന ലോട്ടസ് ആണ് കേട്ടോ ഇത്. അഖിലയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അഖിലയുടെ വീഡിയോ കാണേണ്ടവർ എൻ്റെ ചാനലിലൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇത് മറ്റൊരു പോട്ടാണ്. ഇതിൽ എത്ര മുട്ടികളുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിക്ക്. അതുമാത്രമല്ല, ഇത് വലിയൊരു പോട്ടാണ് കേട്ടോ. ഇത് എനിക്ക് ഓർഡർ കിട്ടിയിട്ട് ഞാൻ വളർത്തി വലുതാക്കിയേക്കുന്നതാണ്. അതൊരു ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി ഒരു മാം എൻ്റെ കയ്യിൽ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല റേറ്റുള്ളൊരു പോട്ടാണിത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി എത്ര മുട്ടുകളോടുകൂടി എത്ര ഫ്രഷ് ലീവ്സൊക്കെ ആയിട്ടാണ് ഈ ഒരു താമര നിൽക്കുന്നതെന്ന്. അപ്പോൾ എനിക്കവർ ഒരു മാസമാണ് ടൈം തന്നത്, ഒരു മാസം കറക്റ്റ്. അപ്പോൾ ആ ഒരു മാസത്തിൽ തന്നെ ഞാൻ ഈ താമര ഇത്രയും റെഡിയാക്കിയിട്ടുണ്ട്. അതിന് നമുക്ക് കുറച്ച് ലെക്കൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വെയിലൊക്കെ കിട്ടിയതുകൊണ്ട് എനിക്ക് പെട്ടെന്നാക്കി കൊടുക്കുവാൻ പറ്റി. നല്ല ലാർജ് ഫ്ലവറാണ് അഖിലയുടേത്. മുട്ടുകൾ നിങ്ങൾ കാണുന്നുണ്ട്, എന്ത് ഭംഗിയാണെന്ന് നോക്ക്. അപ്പോൾ ഈ അഖിലയുടെ ഒരു പോട്ട് തന്നെയാണ് നിങ്ങൾ ആദ്യം കണ്ടത് ഞാൻ അമ്പലത്തിലേക്ക് കൊടുക്കാനായിട്ട് റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ദേവിക്കായിട്ടാണ്, ഇലഞ്ഞിത്തറ അമ്പലം. അതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൻ്റെ പേര് ഇലഞ്ഞിത്തറ. അപ്പോൾ ഇലഞ്ഞിത്തറ അമ്മയ്ക്ക് കൊടുക്കുവാനായിട്ടാണ് ഞാൻ ആദ്യം കാണിച്ച പോട്ട് കേട്ടോ. പിന്നെ ഇത് റെഡ് ലേഡി എന്ന് പറഞ്ഞൊരു സുന്ദരിയാണ്. ഈ റെഡ് ലേഡിക്ക് ഞാൻ ഈ റെഡ് ലേഡീനെ കാണിച്ചു തരാം. അപ്പോൾ ഈ റെഡ് ലേഡിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ എൻ്റെ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഓർഡറുകൾ വന്ന് ട്യൂബർ സ്റ്റോക്ക് ഔട്ടായി പോയി. മാസങ്ങളോളം വെയിറ്റ് ചെയ്യുന്ന കസ്റ്റമർ എനിക്കുണ്ട് കേട്ടോ ഇതിനു വേണ്ടി. അപ്പോൾ ഇതൊക്കെ പൂവിട്ടേക്കുവാണെങ്കിൽ ഒന്ന് സെറ്റാവട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ട്യൂബറുകൾ തരാം കേട്ടോ. അപ്പോൾ റെഡ് ലേഡി മഴ കൊണ്ട് നിൽക്കുന്നതാണ് ആ കാണുന്നത്. നല്ല മഴയല്ല, കുറച്ച് ദിവസത്തിൽ ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ മഴ പെയ്ത് പൂവാകെ അങ്ങോട്ട് പോയേക്കുവാണ്. അപ്പോൾ നല്ല സുന്ദരി എന്ന് പറഞ്ഞാൽ അതിസുന്ദരിയായ ഒരു താമരയാണ് റെഡ് ലേഡി. അപ്പോൾ ഇതേ ആ കാണുന്ന അമ്പലത്തിലാണ് ഉത്സവം. ഇനി രണ്ട് ദിവസവും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പാക്കിങ് തുടങ്ങുകയാണ്. ഒരുപാട് പേര് ഇതേ അമ്പലത്തിൽ കൊടുക്കാനുള്ള താമര. അപ്പോൾ ഒരുപാട് പേര് വെയിറ്റിങ്ങിലാണ്. എനിക്കിപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട് ആളുകൾ, എപ്പോഴാണ്. മെയ്യിലാണ് ഞാൻ അയക്കുന്നതെന്ന് പറഞ്ഞിട്ട് പോലും മെയ് ആയിട്ടില്ല എങ്കിൽ എപ്പോഴാണെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ മെയ്യിൽ തുടങ്ങിയിട്ട് മെയ് 15-ാം തീയതി വരെയാണ് നമ്മുടെ പാക്കിങ് വരുന്നത്. അതിനുള്ളിൽ നിങ്ങളുടെ പ്ലാൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതാണ്. അപ്പോൾ 15-ാം തീയതി കഴിഞ്ഞിട്ടും പ്ലാൻസ് കിട്ടാത്തവരെ എനിക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ. ആ 15-ാം തീയതി വരെ നിങ്ങളുടെ ഏതെങ്കിലും ദിവസമായിരിക്കും നിങ്ങളുടെ പാക്കിങ് വരുന്നത്. നമുക്ക് ഒരുപാട് ഓർഡറുകളുണ്ട്, ക്ലിയറൻസ് ഉണ്ട്, ട്യൂബറുകൾ കൊടുക്കാണ്ട് താമരയുടെ. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്ലാൻ അയച്ചു കഴിഞ്ഞാൽ വാട്സപ്പിൽ DTDC റിസീപ്റ്റ് മെസ്സേജ്, ട്രാക്കിംഗ് ഐ ഡി നമ്പറും മെസ്സേജായിട്ട് വരുന്നതാണ്. ഇനി എന്തെങ്കിലും ഇനിയും ഒരു പ്ലാൻ്റെ വയ്ക്കിൽ നീട്ടി വയ്ക്കുന്ന ഒരു ഇത് വരില്ല. ഇനി എനിക്ക് വയ്യെങ്കിൽ പോലും ഞാൻ അതിനുള്ള ആളുകളെ ഏർപ്പാടാക്കി വയ്ക്കും. ഇതേ മുല്ലപ്പൂ കൊണ്ടുവന്ന ചേച്ചി ആട്ടോ, അമ്പലത്തിൽ ഉത്സവം വന്ന ചേച്ചി മുല്ലപ്പൂവായിട്ട് പോകുവേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളപ്പോൾ 15-ാം തീയതിക്ക് ശേഷം മെസ്സേജ് അയച്ചോളൂ കേട്ടോ. പ്ലാൻ കിട്ടാത്തവരുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ, ഞാൻ നോക്കാം. അപ്പോൾ പുതിയ സെയിൽ വീഡിയോ ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് താമരയുടെ പോട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എറണാകുളത്തുള്ളവർക്ക്, അതായത് നമ്മുടെ എറണാകുളം ജില്ലയിൽ, എൻ്റെ വീട് തൃപ്പൂണിത്തുറയാണ്. നിങ്ങൾക്ക് വീട്ടിൽ വന്ന് പോട്ടെടുക്കാമെന്ന്
തോന്നുന്നവർക്ക് വീട്ടിൽ വരാം. മിറാക്കിൾ എന്ന് പറഞ്ഞ ലോട്ടസിൻ്റെ പോട്ടും അമേരിക്ക മിലിയ എന്ന് പറഞ്ഞ ലോട്ടസിൻ്റെ ചെറിയ പോട്ടുമാണ് ഞാനിപ്പോൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർ, അതായത് പോട്ടെന്ന് ഉദ്ദേശിക്കുന്നത് വളർത്തി വലുതാക്കിയ താമരം കേട്ടോ, അപ്പോൾ ആവശ്യമുള്ളവർ നമുക്ക് മെസ്സേജ് അയക്കുക, നിങ്ങൾക്ക് ലൊക്കേഷൻ പറഞ്ഞു തരും. പിന്നെ സൺഡേ മാത്രമേ നമുക്ക് സെയിലുള്ളൂ, അപ്പോൾ റോസൊക്കെ വേണ്ടവർ നമുക്ക് മെസ്സേജ് അയക്കും. റോസിൻ്റെ സെയിലൊന്നും വീട്ടിൽ സെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ കൊറിയർ അയച്ചു കഴിഞ്ഞാൽ ഫുൾ റോസിൻ്റെ ഫുൾ ക്ലീനായി, അതായത് സ്റ്റോക്ക് മൊത്തം നമ്മൾ കൊടുത്ത് തീർത്തിട്ട് പുതിയതായിട്ട് സ്റ്റോക്ക് എടുത്ത് വീണ്ടും തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ റോസ് നമുക്ക് വീട്ടിൽ ഇല്ല, സെയിലില്ല. താമരപ്പോട്ട് വേണ്ടവർ നമുക്ക് മെസ്സേജ് അയക്കുക. ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ അയച്ചു തരും. സൺഡേ മാത്രമേ വീട്ടിലുണ്ടാവും ഡെലിവറി ഉള്ളൂ കേട്ടോ. സോറി, വീട്ടിൽ ഡെലിവറി എന്നല്ല, വീട്ടിൽ വന്ന് എടുക്കാൻ പറ്റുകയുള്ളൂ. ഇത് ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞൊരു ലോട്ടസിൻ്റെ പോട്ടാണ് കേട്ടോ. നിങ്ങൾ കണ്ടോ ഇത്രയും വലിയ പോട്ടിൽ നമ്മൾ താമരയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരുപാട് പൂക്കളുണ്ടാവും. എനിക്കൊരു 100-ൽ കൂടുതൽ പൂക്കൾ ഈ ഗ്രീൻ ആപ്പിൾ തന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എൻ്റെ എന്താ പറയുക, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നൊരു പോട്ടാണ് കേട്ടോ ഇത് ഗ്രീൻ ആപ്പിൾ. ഇവിടെ ഇല ഞാൻ കട്ട് ചെയ്തിട്ടിട്ട് എടുത്ത് കളഞ്ഞില്ല കേട്ടോ. ഇങ്ങനെയൊന്നും താമരയുടെ സൈഡിൽ വെക്കരുത് കേട്ടോ. ഞാനൊരു ദേവിയെ പോലെ കാണുന്നതാണ് താമരയെ, പക്ഷേ അവിടെ ഇലകൾ കുറച്ച് തിരക്കായിപ്പോൾ ഈ ഇലകളൊക്കെ ഇട്ടിട്ട് എടുക്കാൻ മറന്നുപോയി കേട്ടോ. ബാക്കി എല്ലാ സ്ഥലവും ക്ലീനാണേ. അപ്പോൾ ഈ ഗ്രീൻ ആപ്പിളൊക്കെ ഇത്രയും വലിയ പോട്ടിൽ വെച്ചത് കൊണ്ട് എനിക്ക് 100-ൽ കൂടുതൽ പൂക്കൾ കിട്ടിയെന്ന് തന്നെ പറയാം. ഒരുപാട് സീഡ് പോട്ട്സൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് താമരയുടെ വിത്ത് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഈ വിത്ത് പാകിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഗുണം തരുന്ന ഒരു പൂ കിട്ടണം എന്നില്ല കേട്ടോ. പിന്നെ വർഷങ്ങളെടുക്കും, നമുക്ക് ഒരു വർഷമൊക്കെ എടുക്കാം പൂക്കളുണ്ടാകാൻ. ചിലപ്പോൾ അതിൽ കൂടുതൽ എടുക്കും, ചിലപ്പോൾ പൂക്കളുണ്ടായത് വരില്ല. അപ്പോൾ ഇത് അമരിക്കമ്പലിയുടെ ചെറിയ പോട്ടാണ്. ഇത് മിറാക്കിൾ എന്ന് പറഞ്ഞ ലോട്ടസിൻ്റെ വലിയ പോട്ട്. ഇതൊക്കെയാണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത്. മിറാക്കിൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് മിറാക്കിൾ എന്ന് പറഞ്ഞ ലോട്ടസ്. നല്ല സൂപ്പർ താമരയാട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു താമരയാണ്. പെറ്റൽസൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ താമരപ്പൂവ് ട്രോപ്പിക്കലാണ്. എല്ലാം എൻ്റെ കയ്യിലുള്ള എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആട്ടോ. അപ്പോൾ ട്രോപ്പിക്കലാണ്. നിങ്ങൾക്ക് മുട്ടുകൾ ഇഷ്ടംപോലെ തരും, നിങ്ങൾക്ക് അതിനനുസരിച്ച് വളവും തരും കേട്ടോ ഞാൻ ഈ താമരയിൽ വെക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പോട്ട് വാങ്ങി എന്ന് പറഞ്ഞ ടെൻഷനൊന്നും ആവേണ്ട. ആ പോട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കി എടുക്കാം. ഇത് ജലൂസാബ് എന്ന് പറഞ്ഞൊരു ആമ്പൽ. റെഡി ആയിട്ടില്ല, ഇത് സെയിലിനായിട്ട് റെഡിയാക്കുക എന്നുള്ളത്. കാണിച്ചു തരാം ആ ആമ്പൽ. ഇതാണ് കേട്ടോ ആമ്പൽ. നല്ല സുന്ദരിയായിട്ടുള്ളൊരു ആമ്പലാണ്. അത്യാവശ്യം റേറ്റൊക്കെ ഉള്ള, ഇപ്പോഴും റേറ്റൊക്കെ ഉള്ള ഒരു ആമ്പലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡി ആവട്ടെ. അപ്പോൾ ഈ പോട്ടൊക്കെ എനിക്ക്, ഞാൻ റോസൊന്നും ഞാൻ വീട്ടിൽ വളർത്തുന്നില്ലെങ്കിലും താമര ഞാൻ വളർത്തുന്നുണ്ട് കേട്ടോ. താമര ആമ്പലൊക്കെ ഞാൻ വളർത്തുന്നുണ്ട്. ഓരോന്നും ആവുമ്പോഴത്തേക്കും നമ്മൾ സെയിലിന് ഇടുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇത് എൻ്റെ താമോ, നിങ്ങൾ നോക്കി, ഇതൊരു വലിയൊരു കുളം പോലെ ഇല്ലേ. അപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ അടുത്തോട്ട് വെച്ചിരിക്കുക കേട്ടോ താമോന. നല്ല വലിയ ഫ്ലവർ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്കിതിന് സെയിലൊക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ രണ്ടാമത്തെ നമ്മൾ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ വേറെ പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല വലിയ ഫ്ലവറും ഒരുപാട് റണ്ണർ ഓടാനും ഒരുപാട് പൂക്കൾ കിട്ടാനാണ് ഇത്രയും വലിയ പാത്രത്തിൽ ഞാൻ നട്ടിട്ടുള്ളത്, അതായത് പോട്ടിൽ ഞാൻ നട്ടിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നല്ല വലിയ ഫ്ലവറുള്ള താമര എപ്പോഴും പൂക്കൾ വരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് കേട്ടോ. ഇത് എൻ്റെ കയ്യിലുള്ള യെല്ലോ കളറാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ സെയിലിനായിട്ട് റെഡിയാക്കുവാണ്. എല്ലാം സെയിൽ വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ലോട്ടസിൻ്റെ വീഡിയോ എനിക്ക് ആദ്യമൊക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ ഓടിയത് തന്നെ ക്ലിക്കായത് തന്നെ ലോട്ടസ് വീഡിയോ വെച്ചിട്ടാണ്. പക്ഷേ ഇപ്പോൾ എന്തോ ലോട്ടസിൻ്റെ വീഡിയോ അങ്ങനെ ഓടുന്നില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇടയ്ക്ക്, ലോട്ടസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇടയ്ക്ക് എൻ്റെ ചാനലൊന്ന് നോക്കുക കേട്ടോ. ഞാൻ സെയിൽ വീഡിയോ ഇടുന്നുണ്ടാവും. ഇനി നമ്മൾ അടുത്തത് വരുന്നത് ഗ്രീൻ ആപ്പിളിൻ്റെ സെയിൽ വീഡിയോ. ഗ്രീൻ ആപ്പിളിൻ്റെ വീഡിയോ ഒക്കെ റെഡിയാക്കി വെച്ചേക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇപ്പോൾ എടുത്തേക്കുന്ന ഓർഡറുകൾ കഴിഞ്ഞിട്ട് നമുക്ക് ട്യൂബറുകൾ അയച്ചു കൊടുക്കുന്ന ഓർഡറുകളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ സെയിൽ വീഡിയോ ആണെങ്കിലും നിങ്ങളോട് ഞാൻ വീട്ടിൽ വന്ന് എടുക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുന്നവരൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ആദ്യത്തെ ഓർഡർ കൊടുത്തിട്ട് എടുത്തൂടെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവർ വരെ ഉണ്ട് കേട്ടോ നമ്മളോട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീഡിയോസ് ഇടുക, നമ്മുടെ ഒരു ചാനൽ ആക്റ്റീവാക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ പിന്നെ ആ ചാനൽ ഓടിയൊന്നും വരില്ല. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സെയിൽ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ തന്നെ കറക്റ്റായിട്ട് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഞാനിപ്പോൾ പെട്ടെന്ന് വരാൻ തന്നെ കാരണം, നിങ്ങൾ ഇതെന്താണ് ഈ ചാനലൊരു അനക്കം ഇല്ലല്ലോ, ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് എന്താ ഇവരെ കാണുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ വിചാരിക്കുന്നു ഓർത്തിട്ടാണ്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഈ പോട്ടിൻ്റെ സെയിൽ വീഡിയോ ഇട്ടാൽ മതി, എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങളായിട്ടൊന്ന്
ഒരു കണക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് റോസിൻ്റെ സെയിൽ വീഡിയോ ഇടാത്തത് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കുള്ള ഓർഡറുകളൊക്കെ ഒന്ന് കൊടുത്ത് തീർത്തിട്ട് അടുത്തത് എടുക്കാമല്ലോ, അല്ലെങ്കിൽ അടുത്ത സെയിൽ വീഡിയോ കൊണ്ടുവരാമല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാം. എന്നെ ആരും മറന്നു പോകരുത്, ഞാൻ വീഡിയോ ഇടുന്നില്ലെന്നും പറഞ്ഞ് മറന്നു പോകരുത്. പിന്നെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമാണ്. അപ്പോൾ എൻ്റെ ആരോഗ്യത്തെ പറ്റിയൊക്കെ തിരക്കുന്നവരോട് കുഴപ്പമില്ല, ഇപ്പോൾ ഓക്കെ ആണ്. അപ്പോൾ ഞാൻ ഓവറായിട്ട് ജോലി ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എനിക്ക് ഇത്തിരി പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചിട്ടൊക്കെയാണ് ഇനി നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ എൻ്റെ അമ്മ നല്ലോണം കഷ്ടപ്പെടും. അതെനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇനി എന്താ പറയാനുള്ള, ഇനി കുടുംബക്ഷേത്രത്തിൽ ഉത്സവം എനിക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല, പറ്റുന്ന പോലെയൊക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ എൻ്റെ അമ്പലമൊക്കെ കാണിച്ചു തരാം. പിന്നെ നമ്മൾ അമ്പലത്തിൽ ഒരു ഷോപ്പ്, ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ രീതിയിലല്ല, നമ്മൾ 5 ദിവസം ഉത്സവം 5 ദിവസത്തേക്കായിട്ട് നമ്മൾ റോഡ് സൈഡിൽ ഒരു ഷോപ്പ് പോലെ എടുത്തേക്കുന്നതാണ്, ഇൻഡോർ പ്ലാന്റ്സും അങ്ങനെയൊക്കെ. അപ്പോൾ അതും നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ. വലിയ രീതിയിലൊന്നും അല്ല. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ആരും മറക്കണ്ട, മെയ് 15 വരെയാണ് നമ്മുടെ കൊറിയറുകൾ സ്റ്റാർട്ട് ചെയ്ത് ഓർഡറുകളെല്ലാം കൊടുത്തു തീർക്കുന്നത് കേട്ടോ. ബൈ.